ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ് വേദ ഗൈഡഡ് മിസൈൽ ഹെലിനയുടെ പരീക്ഷണം വിജയം. ഹെലികോപ്റ്ററിൽ നിന്നാണ് തിങ്കളാഴ്ച മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. മുൻപ് നടത്തിയ പരീക്ഷണങ്ങളുടെ തുടർച്ചയായ പ്രായോഗിക ക്ഷമത ഉറപ്പിക്കുന്ന പരീക്ഷണ വിജയമായിരുന്നു ഇത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞരും കരവ്യോമസേനാ സംഘങ്ങളും സംയുക്തമാണ് പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. ഒരു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ നിന്നായിരുന്നു പരീക്ഷണ വിക്ഷേപണം. കൃത്യമായി സൃഷ്ടിച്ച യുദ്ധടാങ്കിനെ ലക്ഷ്യമാക്കി മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള മിസൈലാണിത്. ലോക്കോൺ ബഫോർ ലോഞ്ച് മോഡിൽ പ്രവർത്തിക്കുന്ന ഇൻഫ്രാറെഡ് ഇമേജിംഗ് സീക്കറാണ് മിസൈലിനെ നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ടാങ് വേദ ആയുധങ്ങളിൽ ഒന്നാണിത്. പൊക്രാനിൽ നടത്തിയ പ്രയോഗികക്ഷമതാ പരിശോധനയുടെ തുടർച്ചയായി സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ നടത്തിയ പരീക്ഷണത്തിലെ വിജയം മിസൈലിന്റെ ഹെലികോപ്റ്റർ സംയോജനത്തിന് വഴിയൊരുക്കും. ഡിആർഡിഒയുടെ മുതിർന്ന ശാസ്ത്രജ്ഞരും മുതിർന്ന കരസേനാ ഉദ്യോഗസ്ഥരും പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു. പരീക്ഷണങ്ങൾ പൂർത്തിയായാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ധ്രുവ രുദ്ര ഹെലികോപ്റ്ററുകളിലെ പ്രധാന ആയുധമായി ഇതിനെ ഉപയോഗിക്കും. കരയുദ്ധത്തിൽ നിർണായക സ്ഥാനമാണ് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള കവചിത വാഹനങ്ങൾക്കുള്ളത്. എതിരാളിയുടെ പ്രതിരോധ നിരയിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ ടാങ്കുകൾക്ക് സാധിക്കും. അവയെ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണിത്. ധ്രുവാസ്ത്രയുടെ മുൻഗാമിയായ നാക് മിസൈൽ നിലവിൽ കരസേനയുടെ ഭാഗമാണ്. സംഘർഷമുണ്ടായ ലഡാക്കിൽ ഇത് വിന്യസിച്ചിട്ടുണ്ട്. മിസൈലിന് 1.9 മീറ്ററാണ് നീളം. 45 കിലോയാണ് ഭാരം. സെക്കൻഡിൽ 240 മീറ്റർ എന്ന കണക്കാണ് മിസൈലിന്റെ വേഗത. പരമാവധി 7 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യമായി തുളഞ്ഞുകയറാൻ മിസൈലിന് സാധിക്കും. ധ്രുവരുദ്ര ഹെലികോപ്റ്ററുകളിൽ 8 ധ്രുവാസ്ത്ര മിസൈലുകൾ കടുപ്പിക്കാൻ സാധിക്കും. അത്യാധുനിക ടാങ്കുകളുടെ ഉള്ളിലേക്ക് പോലും നുളഞ്ഞുകയറാൻ ശേഷിയുള്ളതിന് അവയെ പരമാവധി നശിപ്പിക്കാൻ സാധിക്കും. ഉള്ളിലുള്ള സൈനികർക്ക് പുറത്തിറങ്ങാനുള്ള സാവകാശം മിസൈൽ നൽകുന്നില്ല. ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്താനുള്ള തദ്ദേശ നിർമ്മിത സംവിധാനവും മിസൈലിൽ ഉപയോഗിക്കും. സംയുക്ത പരിശ്രമത്തിലൂടെ ഇതാദ്യമായി നേട്ടം കൈവരിച്ചതിൽ ഡിആർഡിഎയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.